പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതൃതാ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നു ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ ശിക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ദൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ദൈവമാണ് പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനിൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനിൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവഴും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങ് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശ്വരനായ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരം ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു.
സകലത്തിന്റെയും നാഥ എനിക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമേർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമൃതനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തെസലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിച്ചിരിക്കുന്നതിനെയും പറ്റി സഹോദരരെ, ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദിവസം വന്നുകഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരുവിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസതാകമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ? സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അരാജകത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആണ്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അവൻ പ്രത്യക്ഷപ്പെടും. കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമവശമാക്കുകയും ചെയ്യും. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനേഷിതനും ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യസ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുക്തം കാണിച്ചാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടുകൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തത്ഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇരുപത്തിനാലാം അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങൾ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം കാണുന്നല്ലോ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആര് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിൽ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. യേശുവിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് വചനത്തിൽ കാണുന്നത് യുദ്ധങ്ങളെപ്പറ്റിയും അതല്ലെങ്കിൽ യുദ്ധങ്ങളെക്കുറിച്ചുള്ള പല കിംവദന്തികളെപ്പറ്റിയും പിന്നെ വീണ്ടും ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഒക്കെ കലഹിക്കുന്നതും അസ്വസ്ഥതകളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഈശോ വചനത്തിൽ പറയുന്നത്. ഈ വചനഭാഗത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ
ദുഃഖ ദിനം സന്തോഷത്തിനും ആയുസ് വളരെ കുറവാണ്. അത് ദുഃഖമാകട്ടെ സഹനങ്ങളാകട്ടെ, ആ സഹനത്തിന് ഒരുപാടൊന്നും ദൈർഘ്യമുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് മാത്രമല്ല ജീവിതത്തിൽ, ഈ കഷ്ടപ്പാടുകളൊക്കെ പെട്ടെന്ന് മാറും. ഇനി ജീവിതത്തിൽ സന്തോഷത്തിനായാലോ, സന്തോഷത്തിനും ഒരു പരിധിയുണ്ട്. സന്തോഷവും ജീവിതത്തിൽ ഒരല്ലലും ഒരു ദുഃഖവും ബുദ്ധിമുട്ടും ഇല്ലാതെ പോകുന്ന ജീവിതത്തിനും ഒരു പരിധിയുണ്ട്. അതായത് ദുഃഖവും സമ്മിശ്രവും രണ്ടിനും വളരെ ചെറിയ ആയുസ്സേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ, സഹനം വരുമ്പോൾ ചിന്തിക്കരുത് ജീവിതം ഇതാണ്, എനിക്കൊന്നുമില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. ഇത് മാറും, ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമുള്ളതാണ്. ഇനി സന്തോഷം മാത്രം ജീവിതത്തിൽ, വിജയങ്ങളും സന്തോഷവും ഉണ്ടാകുമ്പോൾ ഓർത്തുകൊള്ളൂ, ഈ സന്തോഷത്തിൻ്റെയും ആയുസ് ചെറുതാണ്. ഇത് കണ്ട് മതി മറന്ന് ജീവിതത്തെ അങ്ങോട്ട് ആഘോഷിക്കാം എന്ന് വിചാരിച്ചാൽ അവിടെ നമുക്ക് തെറ്റും. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. തകർച്ചകളെക്കുറിച്ചും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ആശങ്കപ്പെടുകയല്ല വേണ്ടത്, ഇതിനെ അതിജീവിക്കാൻ പറ്റും എന്ന ഉറച്ച വിശ്വാസത്തിൽ, ദൈവാശ്രയ ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയുടെ ഇടയനും പാലകനുമായ ബഹുമാനപ്പെട്ട ബിനീഷ് അച്ഛനെ എല്ലാവിധ നന്മകളും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണ്യമായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ്, കൈക്കാരന്മാർ, വൈസ് ചെയർമാൻ, യൂണിറ്റ് ഭാരവാഹികൾ, മറ്റ് ഭക്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ കൃപാവനത്താൽ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞു മക്കളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ അങ്ങയോട് ചേർത്ത് ഈശ്വര വിശ്വാസത്തിൽ നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാസമൃദ്ധിയിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുളസി നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തിരുത്തത്തെ എപ്പോഴേക്ക് ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായ ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവരെ ഓർക്കാം. വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രായമായ മാതാപിതാക്കൾ, വിദേശങ്ങൾക്ക് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, എല്ലാ ഗർഭസ്ഥ ശിശുക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന മക്കൾ, പത്താം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്നവർ, OET, IELTS, PSC, നെറ്റ്, CA ഒക്കെ പരീക്ഷ എഴുതി ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ അൾത്താറിൽ വയ്ക്കാം. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിലെയും
കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിന് നിങ്ങൾ സമാധാനം നൽകുവീൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ ആരാധനാ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലങ്ക ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ ആയിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാർവരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടെ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാതിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്.
നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ചുമച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്താക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശകരമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഇവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാം ആ ജീവിതത്തിനും കാരണമാടേ. ദൈവമേ, കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്നെ പാപങ്ങൾ മാറ്റി കളയണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കണേ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ. ഈ ഭൂവിനായി ദൈവം നൽകും ജീവൻ്റെ അപ്പമിതാ. ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ. ഈ ഭൂവിനായി ദൈവം നൽകും ജീവൻ്റെ അപ്പമിതാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി അറിഞ്ഞറിയാതെ വന്നു പോയ പാപങ്ങളെല്ലാം ഈശോയെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാൽ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവേ,
ദൈവമേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരം പ്രസന്നവദനരം നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രോപത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ തിരുത്തവും നൽകപ്പെടുന്നു നമുക്കെല്ലാവർക്കും. സകലത്തിലെ നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. കടങ്ങളിൽ നിന്ന് മോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയപം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവ്യ രഹസ്യത്തെ സമീപിക്കുകയും മാലാഖമാരോടത്ത് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിതനേർത്ത കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഈശോയുടെ ശരീരവും രക്തവും കണങ്ങളുടെ പുറത്തേക്ക് നിത്യജീവനം കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായനേക്കും തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെടാനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്നെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയേ സ്തുതി. നിങ്ങളെ സ്തുതിച്ചു കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരിക്കൽ ഞങ്ങൾ വരുമ്പോൾ എന്നറിയപ്പെടാം.